നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ കൽബിനെ പിടികൂടുന്ന മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് അസൂയ. അപ്പൊ കിബിർ കൊണ്ടും ഈമാനില്ലാതെ ചത്തുപോയവരുണ്ട്, അസൂയ കൊണ്ടും ഈമാനില്ലാതെ പോയവരുണ്ട്. അള്ളാഹു തആല നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ആ കൽബിന് നല്ല മരുന്ന് കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? കൽബിനുള്ള മരുന്ന് എന്താണ്? കൽബിനുള്ള മരുന്ന് വദവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറുഉ ബിസ്സഹർ വമുജാലസാതുസ് സാലിഹീന ഫുല്ലലാ. അഞ്ച് മരുന്ന്. അത് പറഞ്ഞിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അഞ്ച് മരുന്നാണുള്ളത്. ഇത് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയാൽ കിട്ടൂല, ഹോസ്പിറ്റലിൽ കയറിയാൽ കിട്ടൂല. അത് കിട്ടുന്നത് മർക്കസിൽ നിന്നാണ്, അത് കിട്ടുന്നത് നമ്മുടെ ദീനീ സംരംഭങ്ങളിൽ നിന്നാണ്. വദവാഉ ഖൽബിൻ ഖംസാ, കൽബിനുള്ള ട്രീറ്റ്മെന്റ് അഞ്ചാണ്. കിബിറ് കടന്നു വരാതിരിക്കാൻ, അസൂയ കടന്നു വരാതിരിക്കാൻ, വൈരാഗ്യം കടന്നു വരാതിരിക്കാൻ. അത് വല്ലാത്ത വിഷയമാണ് വൈരാഗ്യം കടന്നു വരാതിരിക്കുക എന്നത്. കാരണം എന്താണ്? ഞാൻ ഈ അടുത്ത് ആദരണീയരായ ചെറിയ പി ഉസ്താദ്, അള്ളാഹു ഇവിടത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ, മിനിറ്റുകളിൽ ഒതുങ്ങുന്ന ഉസ്താദിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാനത് കേട്ടു. നൂർക്ക് നൂറ് ശതമാനം സത്യമാണല്ലോ അത്. എന്താ കാരണം? ഷെയ്ഖുനെ കുറിച്ച് ഉസ്താദ് അവരുകൾ പറയാണ്, ഇന്ന് ഷെയ്ഖുനയുടെ ഈ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം എന്താണ്? എത്ര ആലിമീങ്ങളാ ഉള്ളത്, എത്ര നേതാക്കളാ ഉള്ളത്, എന്തേ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒരു മുമയ്യസായ ഒരു മർത്തബ, ഒരു മുമയ്യസത്തായ ഒരു മർത്തബ ഷെയ്ഖുനക്ക് കിട്ടാനുള്ള കാരണം? ഒരുപാട് കാരണമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അവിടുത്തെ കൽബ്. നല്ല കൽബാ, സലീമായ കൽബാണ്, പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട കൽബാണ്. ആരോടും വിദ്വേഷമില്ല, ഒരാളോടും വൈരാഗ്യമില്ല. എന്നിട്ടോ എന്താ കാരണം? എന്നിട്ട് ഉസ്താദ് പറയാണ്, ഇങ്ങോട്ട് ഉസ്താദിനെ ചീത്ത പറഞ്ഞവരോട് പോലും ഷെയ്ഖുനക്ക് അങ്ങോട്ട് വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അതാണ് വിഷയം. നമ്മെ സ്നേഹിച്ചവരെ നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നും, പോരാ. നമ്മോട് ശത്രുത വെച്ച് പുലർത്തിയവരോട് അങ്ങോട്ട് സ്നേഹം കാണിക്കാൻ കഴിയണം. അതാണ് സലീമായ കൽബ്. അത് ഷെയ്ഖുനക്ക് അല്ലാഹു തആല കൊടുത്തു. അതുകൊണ്ടാണല്ലോ മരണപ്പെട്ടാൽ, ഒരാള് മരണപ്പെട്ടാൽ ഉസ്താദുവിന്റെ കൂട്ടുകാരനാണോ അല്ല ഉസ്താദിനെതിരുള്ള ഒരാണോ, ഉസ്താദ് അത് നോക്കാറില്ല, അങ്ങോട്ട് പോകും. തടഞ്ഞാൽ ഇങ്ങോട്ട് വരും, അല്ലാതെ കണ്ടാൽ അവിടെ തന്നെ കൂടിയിട്ട് വേണ്ടതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരും. അത് നല്ല മനസ്സാണ്. ആ നല്ല മനസ്സ് ഷെയ്ഖുനക്കുള്ളത് കൊണ്ടാണ് ഉസ്താദിനെ സ്നേഹിക്കാൻ ഒരുപാട് നല്ല മനസ്സുകള് അല്ലാഹു ഉണ്ടാക്കിയെടുത്തു. ഞാൻ ഈ അടുത്ത് തലശ്ശേരി ഭാഗത്തൊരു സ്ഥലത്ത് അതിന് പോയി. വാല് കഴിഞ്ഞതിന് ശേഷം ഒരാജിക്കാന്റെ വീട്ടിൽ കയറി, എന്നോട് അവിടുത്തെ ഉസ്താദുമാർ പറഞ്ഞു, ഷെയ്ഖുനയുടെ വല്ലാത്ത മുഹിബ്ബ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം അടുത്തിരിക്കുന്നു, ഉസ്താദിന്റെ ഡേറ്റ് കിട്ടാനാ കാത്തിരിക്കുന്നത്, അള്ളാഹു അതൊക്കെ ഭംഗിയാക്കി കൊടുക്കട്ടെ. അവിടെ ഞാൻ ആ ലീവിംഗ് റൂമിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറിയ മകളെ കൂട്ടിക്കൊണ്ടുവന്നു അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുഞ്ഞുമോളാണിത്, എന്റെ രണ്ടാമത്തെ മോളാണ്, ചെറിയ മോളാണ്. എന്നിട്ട് ഈ മകളെ കുറിച്ച് ഇദ്ദേഹം പറയാണ്, ബാപ്പ പറയാണ്, ഈ മകൾക്ക് ഷെയ്ഖുനയോട് വല്ലാത്ത മഹബ്ബത്താ. അങ്ങനെയാ. എന്നിട്ട് അയാൾ അതിനൊരു ഉദാഹരണം പറയാണ്, ഉസ്താദേ ഈ അടുത്ത് എന്റെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ വന്നു, നോക്കുമ്പോ ഷെയ്ഖുനയുടെ ഫോട്ടോ ആണ്, പക്ഷേ ഉസ്താദ് ഉംറ ചെയ്യുന്ന സമയത്ത് ധരിച്ച വസ്ത്രമാണ്, അതിലുള്ള ഫോട്ടോ ആണ് വന്നത്. അങ്ങനെ എന്റെ മൊബൈലിൽ ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുത്തു ഉസ്താദിന്റെ ഫോട്ടോ. ഈ ഫോട്ടോ കണ്ട സമയത്ത് ഈ കുഞ്ഞുമോൾ കരഞ്ഞുപോയി, വല്ലാത്ത കരച്ചിലാണ്. അവളെ കരച്ചില് നിർത്താൻ ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, കഴിയുന്നില്ല. എന്റെ വൈഫും ശ്രമിച്ചു നോക്കി, കഴിയുന്നില്ല. കരയുന്നില്ല. എന്റെ വൈഫും ശ്രമിച്ചു നോക്കി, കഴിയുന്നില്ല. കരയുക തന്നെ.
എന്നിട്ട് ഞങ്ങൾക്ക് തിരിയുന്നില്ല എന്തിനാ ഇവൾ കരയണത്. അപ്പ ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ കരയുന്നത്? അപ്പ മകള് പറഞ്ഞു, ബാപ്പാ ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ വികൃതിപ്പെടുത്തിയതാരാണ്? സത്യത്തിൽ അത് കോലമാറ്റിയതല്ല, ഈ കുട്ടിക്കത് മനസ്സിലായില്ല. ഉംറയുടെ വസ്ത്രം ധരിച്ചതാണ്, പക്ഷെ കുട്ടി തെറ്റിദ്ധരിച്ചതാ, ഫോട്ടോ എഡിറ്റ് ചെയ്തതാണ്, വികൃത കോലത്തിലാക്കിയതാണ്, കരച്ചില് തന്നെ. ഇയാള് പറഞ്ഞു, ഞാൻ അപ്പൊ തന്നെ ഉസ്താദിനെ വിളിച്ചു, ഉസ്താദിന്റെ കയ്യിൽ ഫോണ് കൊടുത്തു, ഉസ്താദ് ഇവളെ സമാധാനിപ്പിച്ചു, ഇവളപ്പോഴേക്ക് കരച്ചില് നിർത്തി. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, കുരുന്ന മക്കളെ മനസ്സിൽ അവർ മർക്കസിനെ പൂർണ്ണമായും കണ്ടിട്ടാണോ? അവർ സുൽത്താനുലുലമാനെ പൂർണ്ണമായും കണ്ടിട്ടാണോ? സുൽത്താനുലുലമ എന്തെല്ലാം ചെയ്തു, ഷെയ്ഖുന എന്തെല്ലാം ചെയ്തു, അത് നേരിട്ട് കണ്ടറിഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ അല്ലാ ചെറിയ മക്കളെ മനസ്സിൽ മഹബത്ത് ഇട്ടു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇവിടെ എത്തിയോ എന്നെനിക്കറിയില്ല. നമ്മുടെ കർണാടകയുടെ ഒരു ഭാഗത്തിന്റെ അറ്റമായ സാഗർ, ആ സാഗറിൽ നിന്നും ഒരു ഇബ്രാഹിം സാഹേബ് ഏകദേശം 85 വയസ്സായിരിക്കുന്നു. അയാള് സൈക്കിളിൽ കയറിയിട്ട് സാഗറിൽ നിന്ന് മർക്കസിലേക്ക് ഏകദേശം 600 കിലോമീറ്റർ ഉണ്ട്. ഈ 600 കിലോമീറ്റർ എന്റെ 30 വയസ്സുകാരനല്ല, 85 വയസ്സുകാരനായ ഒരു ഇബ്രാഹിം സാഹേബ് അദ്ദേഹം സൈക്കിള് ചവിട്ടിയിട്ട് മർക്കസിലേക്ക് വരികയാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഷെയ്ഖുനാക്ക് മർക്കസിന്റെ റൂബി സമ്മേളനത്തിന്റെ പബ്ലിസിറ്റി പോരാഞ്ഞിട്ട് ഇയാളെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണെന്ന്. അല്ല അല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാണ് ഇയാൾ വന്നത്? ഇയാള് വരുന്ന വഴിയിൽ നമ്മുടെ ദർസിൽ ഇയാൾക്കൊരു സ്വീകരണം കൊടുത്തു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു, വേറെ ഉസ്താദുമാർ അവിടെ ഉണ്ടായിരുന്നു. അവര് സ്വീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് കൂടെയുള്ള മുദരിസുമാർ ചോദിക്കുകയാണ്, ഉസ്താദുമാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ ഇങ്ങനെ ഒരു യാത്ര സൈക്കിളിൽ പോകേണ്ട ഒരു ആവശ്യം? നേരിട്ട് ബസ്സിൽ പോയാ പോരെ, മറ്റു വാഹനങ്ങളിൽ പോയാ പോരെ. അയാൾ പറയാണ്, അത് കഴിയാഞ്ഞിട്ടല്ല, അതിനുള്ള ശേഷിയും തണ്ടേടവും ഇല്ലാഞ്ഞിട്ടല്ല, കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഷെയ്ഖുനയോടുള്ള മഹബ്ബത്താണ്, ഷെയ്ഖുനയോടുള്ള മഹബ്ബത്താണ്. ഷെയ്ഖുന ഇതുപോലെ ഒരുപാട് ചെയ്യുമ്പോ എന്നെ കൊണ്ടതൊന്നും കഴിയുന്നില്ല, അപ്പൊ ഞാൻ ഇതെങ്കിലും ചെയ്യട്ടെ. എന്നിട്ട് ഇദ്ദേഹം എന്താ പറയുന്നത്? ഇദ്ദേഹം ഒരു 700 രൂപ ആ ദർസിലെ മുത്തല്ലിമീങ്ങൾ ആവശ്യത്തിന് വേണ്ടി ഉസ്താദുമാരെ കയ്യിൽ കൊടുക്കുന്നു. കൊടുത്തിട്ട് പറയാണ്, ഈ സംഭാവന ഞാൻ തന്നത് എനിക്ക് ദുആ ചെയ്യാൻ വേണ്ടിയല്ല, ഷെയ്ഖുനാക്ക് ദുആ ചെയ്യാനാ. എനിക്ക് നിങ്ങൾ ദുആ ചെയ്തിട്ടൊന്നും കിട്ടാനില്ല, നിങ്ങൾ ഷെയ്ഖുനാക്ക് ദുആ ചെയ്യണേ. രക്ഷപ്പെട്ട കൽബിനെ നല്ല കൽബുകൾ സ്നേഹിക്കും, സലീമായ കൽബിനെ സലീമായ കൽബ് സ്നേഹിക്കും. ഞാൻ പറഞ്ഞു.